ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, യു പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് കമാൻഡർ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും യു പി എസ് സിയുടെ സി എ പി എഫ് റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.upsconline.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 10/5/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടണെ അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് യു പി എസ് സി സി എ പി എഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് നിങ്ങൾക്ക് രണ്ട് സെക്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്, പാർട്ട് 1 പാർട്ട് 2 എന്ന്. അപ്പോൾ ഈ ഒരു പാർട്ട് 1 പാർട്ട് 2 രജിസ്ട്രേഷനും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പലരും പാർട്ട് 1 രജിസ്ട്രേഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. അത്തരത്തിൽ പാർട്ട് 1 മാത്രം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല. ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതിനായിട്ട് രണ്ട് രജിസ്ട്രേഷനും നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ രണ്ട് രജിസ്ട്രേഷനും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിനായിട്ട് ആദ്യം പാർട്ട് 1 രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കേണ്ടതാണ്. ഏകദേശം 20 ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ യെസ് ഓർ നോ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്, നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് മദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മാരേജൽ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മാരേജൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കമ്മ്യൂണിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തതായിട്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫീസ് റെമിഷൻ അലൗഡ്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിലെന്തെങ്കിലും റിലാക്സേഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നിന്നും ഫീസ് റിലാക്സേഷൻ ഉള്ളത് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ അവർ അവിടെ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ 1 ലൈൻ 2 ലൈൻ 3 ആയിട്ട് മൂന്ന് തരത്തിലുള്ള അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് മൂന്ന് കോളത്തിലായിട്ട് ഫിൽ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സ്റ്റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഡിസ്ട്രിക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജില്ല അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പിൻകോഡാണ്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഫോൺ നമ്പറാണ്, ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക.
അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് കൺഫേം ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ നിങ്ങൾ മുകളിൽ എൻ്റർ ചെയ്ത ആ ഒരു ഇമെയിൽ ഐ ഡിനെ തൊട്ട് താഴെയും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ആൾട്ടർനേറ്റീവ് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് ആരെങ്കിലും, അതായത് ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ ഇമെയിൽ ഐ ഡി അവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് നിർബന്ധമായിട്ട് വരുന്നില്ല, ഉള്ളവർ മാത്രം കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ്റെ കാര്യത്തിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജ് റിലാക്സേഷനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ യെസ് നൽകേണ്ടതാണ്. അല്ലാത്തവർ നോ കൊടുത്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ്, അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ്, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പറാണ്. അതായത് നിങ്ങൾ തൊട്ട് മുകളിൽ സെലക്ട് ചെയ്ത ഏത് കാർഡാണോ ആ ഒരു കാർഡിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിവിടെ തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അത് കൺഫേം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പേപ്പർ ടു എക്സാമിനേഷൻ ഏതൊരു ലാംഗ്വേജിൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് ആണോന്നാണ്. അപ്പോൾ എക്സ് സർവീസ് ആയിട്ടുള്ളവർ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡു യു ഫൈനലി സെലക്റ്റഡ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് എയർലി ഫോർ എക്സാമിനേഷൻ. അതായത് ഇതിനു മുമ്പ് സി എ പി എഫ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് എക്സാം പാസ്സായി ഫൈനൽ റെക്കമെൻഡേഷന് ചെയ്തിട്ടുണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം അവിടെ യെസ് എന്ന് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വേരിഫൈ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ എല്ലാം ചെക്ക് ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ക്യാപ്ചർ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ പാർട്ട് വൺ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പാർട്ട് വണ്ണിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ പ്രിൻ്റ് വേണ്ടവർ പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം പാർട്ട് ടു രജിസ്ട്രേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ് വലത്തെ സൈഡിലായിട്ട്. ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് ടു രജിസ്ട്രേഷൻ എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. പാർട്ട് വൺ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും രജിസ്ട്രേഷൻ ഐ ഡി ലഭിക്കുന്നതാണ്. അത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം ക്യാപ്ചർ കോഡ്, ഈ ഒരു കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസിൽ നിന്നും റിലാക്സേഷൻ ഇല്ല എങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരിക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സെക്ഷനാണ് വരിക. മെയിനായിട്ട് മൂന്ന് ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഫോട്ടോയാണ്, രണ്ടാമതായിട്ട് സിഗ്നേച്ചർ, മൂന്നാമതായിട്ട് നേരത്തെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏത് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണോ ആ ഒരു ഐഡൻറ്റിറ്റി കാർഡ്. ഇങ്ങനെ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ശേഷം താഴേക്ക് വരുമ്പോൾ മെയിനായിട്ടും മൂന്ന് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ ഐ ഡി കാർഡിൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഐ ഡി കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാമിനേഷൻ സെൻ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ എവിടെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ലൊക്കേഷനിലുള്ള എക്സാം സെൻറ്റർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഐ ഹാവ് റീഡ് ഡിക്ലറേഷൻ ആൻഡ് എഗ്രി എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളായിട്ട് പാർട്ട് ടു രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് സി എ പി എഫ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റൻറ്റ് കമാൻഡർ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടിനെ അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.